പാകിസ്ഥാനിലെ പെഷാവറിൽ ഷിയ പള്ളിയിൽ വൻ സ്ഫോടനം. 30 പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപ്. ഖിസാക്വാനി ബസാർ മേഖലയിലെ ജാമിയ മുസ്ലിം പള്ളിയിലാണ് സ്ഫോടനമുണ്ടായത്. വെള്ളിയാഴ്ച നിസ്കാരമായതുകൊണ്ട് ഈ മേഖലയിൽ വലിയ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മരിച്ചവരുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈനെതിരെ യുദ്ധം തുടങ്ങിയ റഷ്യയ്ക്കും പുടിനും പൂർണ്ണ പിന്തുണ നൽകി റഷ്യയിലെ കോടിയെ ഇമ്രാന് സ്വന്തം രാജ്യത്ത് നടക്കുന്ന സ്ഫോടനങ്ങളും കലാപങ്ങളും ഒരു പ്രശ്നമേ അല്ല. സ്വന്തം ജനത ചത്തൊടുങ്ങിയാലും മറ്റു രാജ്യങ്ങൾ തമ്മിലടിച്ചു തീരുന്നതിൽ അതിയായ സന്തോഷം. ഇജ്ജാദി ദുരന്തം പ്രധാനമന്ത്രി ലോകത്ത് വേറൊരു രാജ്യത്തിന് കാണില്ല. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പെഷാവറിലെ ഷിയ പള്ളിയിലാണ് വൻ സ്ഫോടനമുണ്ടായത്. 56 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. പലരുടെയും നില അതീവ ഗുരുതരമാണ്. തലസ്ഥാനമായ ഇസ്ലാമാബാദിന് പടിഞ്ഞാറ് 190 കിലോമീറ്റർ അകലെ പെഷാവറിലെ കൊച്ച അറുസൽദാർ ഏരിയയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നിമിഷങ്ങൾക്ക് മുൻപാണ് സ്ഫോടനം നടന്നത്. പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരാൾ രണ്ട് പോലീസുകാർക്ക് നേരെ വെടി ഉതിർത്തത് കണ്ടുവെന്നും സെക്കൻഡുകൾക്ക് ശേഷം വലിയ സ്ഫോടനം കേട്ടുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം കാൽ നൂറ്റാണ്ടായി രാജ്യത്ത് പര്യടനം നടത്തിയിട്ടില്ലാത്ത ഓസ്ട്രേലിയയും പാകിസ്ഥാനെതിരെ റാവൽപിണ്ടിയിൽ കളിക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനത്തിലാണ് വൻ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. സ്ഫോടനത്തിൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ജനലുകൾ പൊട്ടിത്തെറിച്ചു പോയിരുന്നു. ജനവാസ മേഖലയിലാണ് ഈ പള്ളിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിൽ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണ്. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. അതേസമയം സായുധരായ രണ്ട് അക്രമികൾ പള്ളിക്ക് പുറത്ത് പോലീസിന് നേരെ വെടി ഉതിർത്തതോടെയാണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന് പെഷാവർ പോലീസ് മേധാവി പറഞ്ഞു. തുടർന്ന് വെടിവെപ്പിൽ ഒരു പോലീസുകാരനും ഒരു അക്രമിയും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ രണ്ടാമത്തെ ആളാണ് പള്ളിയിൽ സ്ഫോടനം നടത്തിയത്. മാത്രമല്ല സ്ഫോടനത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അപലപിച്ചു. സ്വന്തം രാജ്യത്തെ കാര്യം നോക്കാൻ വയ്യ, എന്നാലും മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കുന്നതിലാണ് ഇമ്രാന് താൽപര്യം. പാകിസ്ഥാനിൽ അടിക്കടി സ്ഫോടനങ്ങൾ നടക്കുന്നു. മുസ്ലിം പള്ളികൾക്ക് നേരെ ആക്രമണം തുടരുന്നു. എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഇത്ര കഴിവുകെട്ട ഭരണാധികാരിയാണ് റഷ്യയെ താങ്ങാൻ ഓടിയിരിക്കുന്നത്. എന്നാൽ റഷ്യയെ താങ്ങാൻ പോയിട്ടിപ്പോൾ അവിടെയും പണി മേടിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇമ്രാൻഖാൻ. റഷ്യയിൽ ഇമ്രാൻ സന്ദർശനം നടത്തിയതും ആവേശകരമായ അന്തരീക്ഷം എന്ന് യുദ്ധത്തെ ഇമ്രാൻ വിശേഷിപ്പിച്ചതും വലിയ എതിർപ്പിനാണ് വഴിവെച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇമ്രാൻഖാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. റഷ്യയ്ക്ക് മാത്രമല്ല, റഷ്യയെ താങ്ങുന്ന രാജ്യങ്ങൾക്കും വിലക്കേർപ്പെടുത്തും. അപ്പോൾ ആദ്യം പണി മേടിക്കുന്നത് പാകിസ്ഥാനായിരിക്കും. യുക്രൈനിലെ റഷ്യയുടെ നടപടികളോട് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വമുള്ള എല്ലാ രാജ്യങ്ങളുടെയും കടമയാണെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് അമേരിക്ക താക്കീത് നൽകിയിരുന്നു. കിഴക്കൻ യുക്രൈനിന്റെ ഭാഗങ്ങളിൽ സൈനിക വിന്യാസത്തിന് മറുപടിയായി യുഎസും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി മണിക്കൂറുകൾക്കകമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാനും സാമ്പത്തിക സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബുധനാഴ്ച മോസ്കോയിലേക്ക് പോയത്. എന്നാൽ ലോകരാജ്യങ്ങൾ ഇതോടെ പാകിസ്ഥാനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇമ്രാന്റെ യുദ്ധക്കൊതി രാജ്യങ്ങൾ ചർച്ചയാക്കി. എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യം അങ്ങിങ്ങായി വെന്ത് വെണ്ണീറാകുമ്പോഴും യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണ് ഇമ്രാന്റെ കണ്ണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.